ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെജിന്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് 1000 രൂപയ്ക്ക് താഴെ നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിൽ എങ്ങനെ പോവാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ടു സെൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ലക്ഷ്യമാണ് ലക്ഷദ്വീപിൽ പോകണം, മാലിദ്വീപിൽ പോകണം എന്നൊക്കെ. എന്നാൽ ഇവിടെയൊക്കെ പോകണമെങ്കിൽ മിനിമം ഒരു 10,000-20,000 രൂപ ചെലവ് കൊണ്ട് കുറേ ദിവസം എടുക്കും. അതുപോലെ ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു ഫോർമാലിറ്റീസും ഇല്ല, ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന, അതും 1000 രൂപയ്ക്ക് താഴെ പോയി വരാൻ പറ്റുന്ന ഒരു ദ്വീപാണ് സെന്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ മറ്റേൻ്റെ അത്രയും എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു ദിവസം ഫാമിലി ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ചെക്കന്മാരായിട്ടോ എങ്ങനെ വേണോ പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സെന്റ് മേരീസ് ഐലൻഡ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്ന സെന്റ് മേരീസ് ഐലൻഡിൽ എങ്ങനെ അവിടെ എത്തിപ്പെടാം, എങ്ങനെയൊക്കെയാണ് ബോട്ട് എടുക്കുന്നത്, എങ്ങനെ അവിടെ സ്ഥലത്തെത്തണം, എത്ര സമയമെടുക്കും, എത്ര രൂപയാണ് ചെലവ്, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളാണ് പറയുന്ന വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ സെന്റ് മേരീസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്ന കർണാടക സ്റ്റേറ്റിലെ ഉഡുപ്പി ഡിസ്ട്രിക്റ്റിൽ മാൽപി ബീച്ചിൽ നിന്നും ഏകദേശം 3-4 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഐലൻഡാണ് ഈ സെന്റ് മേരീസ് ഐലൻഡ്. ആദ്യം നമുക്ക് ഉഡുപ്പിയിൽ അഥവാ മാൽപിയിൽ എത്തിപ്പെടാനായിട്ട് കേരളത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് എത്തിപ്പെടാം. ഒന്നാമതായിട്ട് ട്രെയിനാണ് ഏറ്റവും റേറ്റ് കുറച്ച് പോകാൻ പറ്റുന്നത്. ഇപ്പം എറണാകുളത്ത് നിന്നായാലും കോഴിക്കോട് നിന്നായാലും എവിടെ നിന്നായാലും ഉഡുപ്പി വഴി പോകുന്ന ഒത്തിരി ട്രെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ കോഴിക്കോട് നിന്നാണ് പോകുന്നതെങ്കിൽ ഏകദേശം 220 രൂപയും എറണാകുളത്ത് നിന്നാണെങ്കിൽ ഏകദേശം 300-330 രൂപ റേഞ്ചിൽ നമുക്ക് വൺ സൈഡ് ട്രെയിനിൽ പോകാൻ പറ്റുന്നതാണ്. ഉഡുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ ഏകദേശം 6 മണിക്കൂർ യാത്ര, എറണാകുളത്ത് നിന്നാണെങ്കിൽ 8 മുതൽ 9 മണിക്കൂർ ആയിരിക്കും. അതിപ്പോൾ ട്രെയിനിൻ്റെ സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസ്സും ഒക്കെ ഉണ്ടല്ലോ, ട്രെയിൻ അനുസരിച്ച് വേരിയേഷൻസ് വരാം. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ഒരു 8-9 മണിക്കുള്ള ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ ഉടുപ്പി എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ കണക്ക് കൂട്ടി ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതായത് രാത്രി കയറി രാവിലെ ഇറങ്ങുന്നു, അവിടെ ഫുള്ള് കണ്ട് മാൽപി ബീച്ചിലൊക്കെ കറങ്ങിയതിന് ശേഷം തിരിച്ചു അവിടെ നിന്നും വൈകിട്ട് കയറി അല്ലെങ്കിൽ രാത്രി കയറിയാൽ രാവിലെ തിരിച്ച് എറണാകുളത്ത് എത്താം. അപ്പോൾ 2 നൈറ്റും ട്രെയിനിൽ സ്റ്റേ ചെയ്ത് എറണാകുളത്ത് നിന്നോ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു 5 മണിക്കേ കയറി കഴിഞ്ഞാൽ രാവിലെ എത്തിപ്പെടാം. അങ്ങനെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് ട്രെയിൻ കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഉഡുപ്പി. ഇനി ഇത്രയും ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലിൽ വരാം. ജനറലാകുമ്പോൾ 130-150 രൂപയ്ക്ക് താഴെ ആവത്തുള്ളൂ വൺ സൈഡ് ടിക്കറ്റ് എന്ന് പറയുന്നത്. റിസർവേഷൻ ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ കൺഫേം ഒരു ബെർത്ത് കിട്ടും, കിടന്നുറങ്ങി സുഖമായിട്ട് ഇവിടെ എത്തിപ്പെടാം. ഇനി ട്രെയിൻ അല്ലാത്ത അതർ മെത്തേഡ്സ് എന്ന് പറയുന്നത് ബസ്സിൽ വരാം. ബസ് ഏകദേശം 750-800 രൂപയാവും, സീസൺ അനുസരിച്ച് മാറും. കേരളത്തിൽ നിന്ന് ഉടുപ്പി വരെ എത്താനായിട്ട് ഓരോ സ്ഥലം അനുസരിച്ച് മാറാം. എന്നാലും ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഇനി ഫ്ലൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ മാംഗ്ലൂരാണ് നിയറസ്റ്റ് എയർപോർട്ട് കേട്ടോ, ഫ്ലൈറ്റിൽ വരണമെങ്കിൽ. ഇപ്പോൾ ഉടുപ്പിയിൽ നമ്മൾ എത്തിപ്പെട്ടു. ഉഡുപ്പിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഉഡുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് വരണം. ബസ് സ്റ്റാൻഡിൽ വരാനായിട്ട് ഒരു 30 രൂപയോളം ആവും ഓട്ടോറിക്ഷയ്ക്ക്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിപ്പെടാം. ഇനി 30 രൂപ അതിനെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡിൽ എത്തുന്നതാണ്. ആ മെയിൻ റോഡിൽ നിന്നും നിങ്ങൾക്ക് 7-8 രൂപ ബസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാൽപി ബീച്ചിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ മാൽപി ബീച്ചിലെത്തി. ഇനി മാൽപി ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതാണ്. നമുക്ക് അതിൽ വേണമെങ്കിൽ രാവിലെ വന്ന ഉടനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐലൻഡിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ മൂഡ് പോലെ ഏതെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാൽപി ബീച്ചിൽ നിന്നും സെന്റ് മേരീസ് ഐലൻഡിലേക്ക് എത്താനായിട്ട് രണ്ട് രീതിയിലാണ് പോകാൻ പറ്റുന്നത്. രണ്ടും ബോട്ട് തന്നെയാണ്, ഗവൺമെന്റ് ബോട്ടുമുണ്ട് പ്രൈവറ്റ് ബോട്ടുമുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബോട്ടിന്റെ രണ്ടിന്റെയും ഗുണവും ദോഷവും ഞാൻ പറഞ്ഞു പോവാം. കറക്റ്റ് ബീച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ബോട്ട്. അത് ഒരാൾക്ക് 300 രൂപയാണ് ബോട്ടിന്റെ ചാർജ്. ഏകദേശം 12 മുതൽ 15 വരെയാണ് ആ ഒരു ബോട്ടിൽ ഒറ്റ റൗണ്ടിൽ കൊള്ളുന്നത്. ഫുൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് തന്നെയാണ് പോകുന്നത്. ഒരു 10-12 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ആ ബോട്ടിൽ പോവാം. നമുക്ക് വെള്ളത്തിലൊക്കെ ടച്ച് ചെയ്ത് ഒന്ന് ചെറിയൊരു സ്പീഡ് ബോട്ട് സെറ്റപ്പിൽ കുറച്ച് ആൾ കൂടുന്ന അങ്ങനത്തെ ഒരു ബോട്ടാണ് ഈ പ്രൈവറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ബോട്ടിൽ പോകാവുന്നതാണ്.
300 രൂപയാണ് ചാർജ്. ഇനി മാൽപി ബീച്ചിൽ നിന്നും സെന്റ് മേരീസ് ഐലൻഡിൽ പോയിറങ്ങിയാൽ വേറെ എൻട്രി ടിക്കറ്റോ ഒന്നുമില്ല. ആകെ ചാർജ് ഈ ഒരു ബോട്ടിന്റെ ചാർജാണ് കേട്ടോ, അതും ടു സൈഡ് ഒറ്റ ചാർജേ ഉള്ളൂ. ഈ ബുക്ക് ചെയ്ത 300 രൂപയുടെ പാസ് വെച്ചിരുന്നു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ നിന്നും ബോട്ടിൽ കയറി തിരിച്ച് നമുക്ക് തിരിച്ചെത്തിപ്പെടാം. എക്സ്ട്രാ വീണ്ടും അവിടെ പോയിട്ട് വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഇതാണ് പ്രൈവറ്റ് ബോട്ട്. രണ്ടാമത്തെ ഗവൺമെന്റ് ബോട്ട്. ഞാൻ മുന്നേ പോയപ്പോ പ്രൈവറ്റ് ബോട്ടിലും ഇത്തവണ ഗവൺമെന്റ് ബോട്ടിലും ആണ് പോയത്. അപ്പോൾ രണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഗവൺമെന്റ് ബോട്ടാണെങ്കിൽ മാൽപി ബീച്ചിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററോളം മാറി ഹാർബർ ഉണ്ട്, ഉഡുപ്പി ഹാർബർ. അതിനടുത്തെന്നാണ് ഗവൺമെന്റ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷിപ്പിന്റെ ഒരു പ്രതിനിധിയൊക്കെ ഉണ്ടാക്കണം. അതായത് കുറച്ചുകൂടെ വലിയ ഒരു ബോട്ട്, 10, 50, 60, 100 പേര് ഒരുമിച്ച് യാത്ര ചെയ്യണവർ ഫീലൊക്കെ വരണമെങ്കിൽ ഗവൺമെന്റ് ബോട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിന് 250 രൂപയേ ഉള്ളൂ, 50 രൂപ കുറവാണ്. നമുക്ക് ഐലൻഡ് വരെ എത്തിപ്പെടാനായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഏകദേശം 30 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ 30 മിനിറ്റും ഈ വലിയ ബോട്ടിലാണെങ്കിൽ, ഗവൺമെന്റ് ബോട്ടിലാണെങ്കിൽ മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറെ ചെക്കന്മാരൊക്കെ അല്ലെങ്കിൽ കോളേജ് ടൂർ പോലെ വല്ലതും പോകുന്നതാണെങ്കിൽ ആ മ്യൂസിക്കിനൊത്ത് ഡാൻസ് ഒക്കെ കളിച്ച് ആ ബോട്ടിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതിലെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും ആളായാൽ മാത്രമേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ, കൊടുത്തു തുടങ്ങത്തുള്ളൂ. അല്ലാതെ 5-10 പേരാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പോയിട്ട് ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ആളായപ്പോൾ മാത്രമാണ് ആ ബോട്ട് വിട്ടത്. അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. തിരിച്ച് അവിടെ പോയി ഇറങ്ങിയാലും തിരിച്ചു വരാനും അതുപോലെ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റും. ഗവൺമെന്റ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് അതിലെ നെഗറ്റീവ്. പക്ഷേ 50 രൂപയുടെ കുറവുണ്ട്. ബോട്ട് പക്ഷേ വലുതാണ്. ഇതിലാണെങ്കിൽ കുറേ കസേരകളാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് തോന്നുന്നിടത്തൊക്കെ പോയിരിക്കാം, നല്ലൊരു ഫീല് കിട്ടും, വേറൊരു അന്തരീക്ഷം കിട്ടും. ടൈമുണ്ട്, ഇങ്ങനെ ഇതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലും എത്തിപ്പെടാം. ഗവൺമെന്റ് 250 രൂപ, പ്രൈവറ്റ് ആണെങ്കിൽ 300 രൂപ. ഇനി ഗവൺമെന്റിന്റെ വേറൊരു പ്രശ്നം, ഗവൺമെന്റ് ബോട്ട് അങ്ങ് അറ്റത്ത് വരെ എത്തത്തില്ല. അപ്പോൾ കുറച്ച് മുന്നേ, ഒരു 1.5 കിലോമീറ്റർ മുന്നേ താഴ്ച കുറഞ്ഞെടുത്ത് എത്തുമ്പോഴേക്കും അവിടെ നിർത്തിയിട്ട് വേറൊരു ചെറിയ ബോട്ടിലേക്ക് എല്ലാവരെയും കയറ്റിയിട്ട് അതാണ് അങ്ങ് കരയിലെത്തുന്നത്. എന്നാൽ പ്രൈവറ്റിലാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് കയറുന്ന ബോട്ടിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ കരയിൽ പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ബോട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ബോട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ബോട്ടിൽ കയറി അവിടെ പോയി ഇറങ്ങി. ഇപ്പൊ ഗവൺമെന്റ് ബോട്ടാണെങ്കിൽ 1.5 മണിക്കൂറൊക്കെയാണ് ടൈം പറയുന്നത്. എങ്കിലും പറയുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയും ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും അപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽ കയറി വരാം. ഇനി ഇന്ന ബോട്ടിൽ പോയിട്ട് അതിൽ തന്നെ തിരിച്ചു വരണമെന്നൊന്നും നിർബന്ധമില്ല. പ്രൈവറ്റിലാണെങ്കിൽ അക്കാര്യം കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബോട്ട് കിട്ടും, തിരിച്ചു വരാനും സാധിക്കുന്നതാണ്. ഇനി അവിടെ പോയി ഇറങ്ങി നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. ഇനി സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ്. അവിടെ നല്ല ടെമ്പറേച്ചർ ക്ലൈമറ്റൊക്കെ ഉള്ള സമയമെന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ജനുവരിയാണ്. ചില സമയങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ അക്കാര്യവും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മഴ സീസണായിട്ടുള്ള ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സെന്റ് മേരീസ് ഐലൻഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ചിലപ്പോൾ വെള്ളം കയറുമെന്നൊക്കെ റീസൺ കൊണ്ടാകാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈം സെന്റ് മേരീസ് ഐലൻഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ ടൈം നിങ്ങൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഉടുപ്പി പോയി അല്ലെങ്കിൽ മാൽപി ബീച്ചിൽ പോയി ഇറങ്ങുമ്പോഴായിരിക്കും അറിയുന്നത് ക്ലോസ്ഡ് ആണ്, ബോട്ടില്ല എന്ന്. അങ്ങനെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഇതിൽ വീഡിയോയിൽ അവിടുത്തെ കോൺടാക്ട് നമ്പറിലൂടെ കാണിച്ചു പോവുകയാണ്. നിങ്ങൾ പോകുന്ന സമയം വിളിച്ച് അന്വേഷിച്ചിട്ട് പോകാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അവിടെ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകുമ്പോൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിയണതും എന്തായാലും നമ്മുടെ ചെരുപ്പൊക്കെ വെള്ളത്തിൽ നനയും എന്ന് പറഞ്ഞാൽ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ വെള്ളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയണതും നനഞ്ഞാൽ പ്രശ്നമില്ലാത്ത ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ ചൂട് സമയത്തൊക്കെ നല്ല സൺബേണൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയണതും സൺ ലോഷനോ ഫേസിലൊക്കെ എന്തെങ്കിലും സൺസ്ക്രീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടാൻ ശ്രമിക്കുക. അതുപോലെ പറ്റുമെങ്കിൽ ഒരു ക്യാപ്പ് കരുതുക. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഫുഡായിട്ടൊന്നും കിട്ടത്തില്ല. പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ ഒരു കരിക്ക് വെട്ടി തരുന്ന ഒരാളുണ്ട്, ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അതല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് കഴിയണത് ഒരു കുപ്പി വെള്ളമെങ്കിലും നിങ്ങൾ കരുതുക. മാക്സിമം ഒരു 1-2 കുപ്പി വെള്ളവും സ്നാക്സോ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കരുതുക. അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ നല്ല നീറ്റ് ഒരു പ്ലേസാണ്. പക്ഷേ വേസ്റ്റുകൾ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടിട്ട് ഇല്ലാതാക്കി ചില സ്ഥലങ്ങൾ കണ്ട
വളരെ മോശമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ കഴിയുന്നതും നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുപോയിക്കോളൂ, തിരിച്ചതുപോലെ കൊണ്ട് വരാനും ശ്രദ്ധിക്കുക. അവിടെ ഇട്ടിട്ട് വരരുത്. പിന്നെ അവിടെ ഒതുങ്ങി നിൽക്കാൻ ഷോപ്പുകളോ ഒന്നുമില്ല, ബിൽഡിങ്ങോ ഒന്നുമില്ല. നല്ല രീതിയിൽ വൺ ഡേ ഫുള്ള് വേണമെങ്കിലും അവിടെ എൻജോയ് ചെയ്യാം. നീറ്റായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിലിറങ്ങാം, റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒത്തിരി ഫോട്ടോയ്ക്ക് പറ്റിയ, ഒത്തിരി പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സീനറീസും ബാക്ക്ഗ്രൗണ്ടും നല്ല വെറൈറ്റി പാറകളും ഒക്കെ ഉണ്ട്. ഒരു ദിവസം മാക്സിമം വേണമെങ്കിലും എൻജോയ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഫുഡ് കരുതിയിട്ട് പോയാൽ മതി. ഇനി തിരിച്ചു വരാനായിട്ട് നിങ്ങൾ മടുത്തു കഴിയുമ്പോൾ ഈ ബോട്ട് കൊണ്ട് ഇറക്കി എവിടെയാണോ അവിടെ നടന്ന് തിരിച്ചെത്തുക. ഇതൊരു മാക്സിമം ഒരു കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും കേട്ടോ ഈ ഐലൻഡ്. അല്ലാതെ അവിടെ ബൈക്കെടുത്ത് കറങ്ങാൻ അങ്ങനെ ലക്ഷദ്വീപ് പോലെ അത്രയും വലിയ സെറ്റപ്പ് അല്ല. ഇപ്പോൾ ഒരു പച്ചപ്പായിട്ടുള്ള കുറച്ച് തെങ്ങുകളൊക്കെ ഉള്ള ഒരു കരഭൂമി, അത്രയും കണ്ടാൽ മതി. ഇപ്പോൾ അങ്ങനെ നമ്മൾ കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു, എന്തൊക്കെയാന്ന് വെച്ചാൽ ചെയ്യുക. തിരിച്ച് ആ ബോട്ടുള്ളടുത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത് റിട്ടേൺ വരുന്ന ബോട്ട് നോക്കിയിട്ട് നമുക്ക് കയറി തിരിച്ച് കരയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ അതേ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചെത്താം. അപ്പോൾ ശരാശരി ഒരു കേരളത്തിൽ നിന്ന് പോകാനായിട്ടുള്ള ആകെ ചെലവെന്ന് പറയുന്നത് ട്രെയിൻ ടിക്കറ്റ് ഒരു 250-300 റേഞ്ചിലാവും. ടു സൈഡ് ആണെങ്കിൽ ഒരു 500 രൂപ. ഇനി അടുത്ത് അവിടെ നിന്ന് ബസ് ഫെയറും എല്ലാം കൂടെ ഒരു 100 രൂപ ടു സൈഡ്. അതുപോലെ ബോട്ടിനാണെങ്കിൽ 250 അല്ലെങ്കിൽ 300 രൂപ. അങ്ങനെ ഒരു 800-900 രൂപയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് സെന്റ് മേരീസ് ഐലൻഡിൽ പോയി വരാൻ സാധിക്കുന്നതാണ്. ഇനി മാൽപി ബീച്ചിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കടൽക്കരയിലുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുത്ത് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ വേണ്ടതിലൊക്കെ എൻജോയ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഡൗട്ട് വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ ഫുൾ ബീച്ചിലൊക്കെ ഇറങ്ങി ഡ്രസ്സെല്ലാം മണലായി, അതിനുശേഷം കുളിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾക്ക് മാൽപി ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ചു വരാൻ സാധിക്കും. രാവിലെ അതുപോലെ അവിടെ വന്നിറങ്ങി നിങ്ങൾക്ക് നല്ല ഡ്രസ്സിൽ നിന്നും മാറി ടീഷർട്ടും ബർമുഡയൊക്കെ ഇടണമെങ്കിൽ അങ്ങനത്തെ ഇട്ടിട്ട് ഈ ഐലൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫ്രീ ആയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് ഡ്രസ്സും മാറിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ സ്റ്റേയോ ഒന്നും ആവശ്യം വരത്തില്ല. ഇനി മാൽപി ബീച്ചിൻ്റെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട വെറൈറ്റി ഓഫ് ഫുഡ് കണ്ടെത്തി കഴിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടിടവും കണ്ടു കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ അവിടെ മാൽപി ഹാർബറിൽ പോയ ഫിഷിങ്ങും ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവിടെയും ജസ്റ്റ് കയറി നോക്കാൻ ശ്രമിക്കുക. അതുപോലെ ഗോവയിലേക്കോ മുരുടേശ്വര ടെമ്പിളിലേക്കോ അങ്ങനെ പല ആ റൂട്ട് ബോംബെയിലേക്കോ ഒക്കെ പോകുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ആ റൂട്ടിലാണ് ഈ ഉഡുപ്പി സെന്റ് മേരീസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ മാൽപി ബീച്ചിനെയും സെന്റ് മേരീസ് ഐലൻഡിനെയും ഒക്കെ പറ്റി കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.